വേഴാമ്പലുകള് ഇണചേർന്നതിന് ശേഷം മുട്ടയിടുന്നതിനായിട്ട് വലിയ ഉയരങ്ങളിലുള്ള മരങ്ങളിലെ പൊത്തുകളും മറ്റും സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നു. മുട്ടയിടാനായിട്ട് ഈ പൊത്തിൽ കയറുന്ന ഫീമെയിൽ വേഴാമ്പല് ഈ പൊത്തിന്റെ പുറംഭാഗം ചെളിയും പിന്നെ അതിന്റെ ഓൺ വേസ്റ്റും പിന്നെ അതിന്റെ സലൈവയും എല്ലാം ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുന്നു. അവസാനം ഈ പൊത്തിലൂടെ ചെറിയൊരു വിടവ് മാത്രമേ ഫീമെയിൽ വേഴാമ്പല് വിട്ടുവെക്കുകയുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ പൊത്തിനുള്ളിലുള്ള ഫീമെയിൽ വേഴാമ്പലിനും മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞിനും വേണ്ടി ഭക്ഷണം കൊണ്ടുവരുന്നതല്ല മെയിൻ വേഴാമ്പലാണ്. മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞു വേഴാമ്പല് മെച്ചുറായി കഴിഞ്ഞാല് ഫീമെയിൽ വേഴാമ്പല് പൊത്തിൽ നിന്ന് പുറത്തു കിടക്കുകയും പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഈ യങ് വേഴാമ്പലും പൊത്തിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. എന്നാല് ബ്രീഡിംഗ് സമയത്ത് മെയിൽ വേഴാമ്പല് ഭക്ഷണം സപ്ലൈ ചെയ്യാൻ വന്നില്ലെങ്കിൽ, ചിലപ്പോൾ അവ ചത്തു പോവുകയാണെങ്കിൽ, ഈ ഫീമെയിൽ വേഴാമ്പലും കുഞ്ഞും ഭക്ഷണം സപ്ലൈ കിട്ടാത്തതുകൊണ്ട് ഈ പൊത്തിനുള്ളിൽ വെച്ച് തന്നെ ചത്തുപോകുന്നു. മറ്റൊരു കാര്യം, വേഴാമ്പലിന്റെ കൊക്കിൽ തീർത്ത വസ്തുക്കളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ പല സ്ഥലത്തു നിന്നും റെയ്ഡിൽ പിടിച്ച വേഴാമ്പലിന്റെ കൊക്കുകളാണിത്. ഒന്ന് ആലോചിച്ച് നോക്കും, ബ്രീഡിംഗ് സമയത്ത് പുറത്തുള്ള വേഴാമ്പലിനെയാണ് മനുഷ്യർ പിടികൂടുന്നതെങ്കിൽ ചത്തുപോകുന്നത് ആ വേഴാമ്പല് മാത്രമല്ലല്ലോ.